നമസ്കാരം. സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ അതൃപ്തരും അതുപോലെ തന്നെ റിബലുകളും മറ്റു പാർട്ടിയിലേക്ക് പോകുന്നവരും ഉള്ള മേഖലയാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മേഖല. അവിടെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലുമൊക്കെ സി പി എം നേതാക്കളും പ്രവർത്തകരും സി പി ഐയിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ പോയ വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സി പി എമ്മിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രസ്താവന നടത്തുകയും സത്വര നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും എന്നും പ്രസ്താവിച്ചിരുന്നു. ഇപ്പോൾ സി പി എമ്മുകാരനായ പ്രസിഡന്റിനെതിരെ ആലപ്പുഴയിലെ രാമങ്കരി പഞ്ചായത്തിൽ സി പി എം അംഗങ്ങൾ തന്നെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. 4 സി പി എം അംഗങ്ങളും 4 കോൺഗ്രസ് അംഗങ്ങളും അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. പ്രസിഡന്റ് രാജേന്ദ്രകുമാറും മറ്റ് 4 സി പി എം അംഗങ്ങളും എതിർത്ത് വോട്ട് ചെയ്തു. അവിശ്വാസം പാസ്സായതോടെ പ്രസിഡന്റ് രാജേന്ദ്രകുമാർ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും ചെയ്തു. അതേസമയം അവിശ്വാസം കൊണ്ടുവന്നത് പാർട്ടി അറിഞ്ഞല്ലെന്നും നോട്ടീസ് നൽകിയ അംഗങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നുമാണ് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി സലീംകുമാർ പറയുന്നത്. അവിശ്വാസത്തിൽ വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് വിപ്പ് നൽകിയത് ആരാണ് എന്നതിനെപ്പറ്റി പ്രാദേശിക നേതാക്കൾ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുമില്ല. സി പി എമ്മുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതായി രാജേന്ദ്രകുമാർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം കൊടിക്കുന്നിൽ സുരേഷിന് വോട്ട് മറിച്ചു എന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. കുട്ടനാട്ടിലെ സി പി എം വിഭാഗീയതയുടെ ഭാഗമായി ഏറെ നാളായി രാജേന്ദ്രകുമാർ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഒട്ടേറെ പ്രവർത്തകർ ഇവിടെ പാർട്ടി വിട്ട് സി പി ഐയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. രാജേന്ദ്രകുമാറും സി പി ഐ അനുകൂല നിലപാടിലായിരുന്നു എങ്കിലും പ്രസിഡന്റ് സ്ഥാനമുള്ളതിനാൽ സി പി എം അംഗത്വം ഉപേക്ഷിച്ചിരുന്നില്ല. രാജേന്ദ്രകുമാറിന് കുറേക്കാലമായി ബി ജെ പിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും സി പി എമ്മുമായി ഒരു ബന്ധവുമില്ല എന്നുമാണ് ലോക്കൽ സെക്രട്ടറി പറയുന്നത്. പാർട്ടി ലെവി നൽകുന്നില്ല. രാജേന്ദ്രകുമാർ ജയിച്ച 13-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും ലോക്കൽ സെക്രട്ടറി പറഞ്ഞു. 22 വോട്ടിനാണ് രാജേന്ദ്രകുമാർ കഴിഞ്ഞ തവണ ജയിച്ചത്. പാർട്ടി ശക്തകേന്ദ്രമായ ഇവിടെ 250 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടേണ്ടതാണെന്നും പാർട്ടിയിലെ വിഭാഗീയത കാരണമാണ് ഭൂരിപക്ഷം കുറഞ്ഞത് എന്നുമാണ് രാജേന്ദ്രകുമാർ പറയുന്നത്. ഇതുപോലെ പല പഞ്ചായത്തിലും പല മേഖലകളിലുമൊക്കെ തന്നെ അതൃപ്തരായ അസംതൃപ്തരായ സി പി എം അംഗങ്ങളും ചുമതലക്കാരും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവരൊക്കെ ഇത്തരത്തിൽ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിന് വലിയ ക്ഷീണമുണ്ടാക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ പാർട്ടിക്ക് ആലപ്പുഴയിൽ ഒരു പ്രശ്നവുമില്ലെന്നും ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണെന്നും മറ്റു പാർട്ടികളുമായി ചില വീതം വയ്പ്പുകൾ നടത്തുന്നവരാണ് ഇത്തരത്തിൽ പാർട്ടി വിട്ടു പോകുന്നത് എന്നുമാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി വിശദീകരണം. എന്തുതന്നെയായാലും സി പി എമ്മിൽ നിന്ന് അംഗങ്ങൾ കൂട്ടത്തോടെ മറ്റു പാർട്ടികളിലേക്ക് കൊഴിഞ്ഞു പോകുന്നത് ഇനിയും തുടരും എന്ന സൂചനയാണ് ഈ രാജേന്ദ്രകുമാറിൻ്റെ അനുഭവം ഇപ്പോൾ സൂചനയായി നൽകുന്നത്. പാർട്ടിക്ക് ഏറ്റവും ശക്തമായ മേഖലയാണ് ആലപ്പുഴ ജില്ലയിലെ തൊഴിലാളി കാർഷിക മേഖല. ഇവിടെ ശക്തികേന്ദ്രങ്ങൾ നിരവധിയാണ് സി പി എമ്മിന്. പക്ഷേ ആ ശക്തികേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ വിഭാഗീയതയുടെ പേരിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സി പി എം സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണമെന്നും അല്ലെങ്കിൽ പാർട്ടിക്ക് അംഗങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് ഈർക്കിൽ പാർട്ടിയായി സി പി എം മാറും എന്നും ചില നേതാക്കൾ പറയുന്നുണ്ട്.